السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، إخواني في الله جروب لي صهودر النار പരിശുദ്ധ മായ റബീഉൽ അവ്വൽ പിറന്നു. ലോകവിശ്വാസികൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലും റബീഉനെ വരവേറ്റു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, വിപുലമായി, വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓരോ നാട്ടിലും മീലാദ് ഫസ്റ്റുകൾ അരങ്ങ് തകർക്കും എന്നത് ഉറപ്പാണ്. കാരണം നമ്മുടെ എല്ലാ മേഖലകളും വളരെ സജീവമായതോടുകൂടെ വാട്സപ്പും ഫേസ്ബുക്കും ഇതെല്ലാം പലരും ഖൈറായ കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതോടുകൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരുപാട് എളുപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്വലാത്ത് ചർച്ച ചെയ്യാം. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജാഅനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് വഖാൽ, ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ലാ യുസല്ലി അലൈക അഹദുൻ ഇല്ലാ സല്ല അലൈഹി സബഉൻ ആൽഫ് മലക്ക്, 70,000 മലക്കുകൾ ഒരാൾ നബിതങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ 70,000 മലക്കുകൾ അവൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഒമൻ സൊല്ലത്ത് അലൈഹി അൽ മലായിക കാന മിൻ അഹ്ലിൽ ജന്ന, ആർക്കെങ്കിലും മലക്കുകളുടെ സ്വലാത്ത് കിട്ടിയാൽ, ആരുടെയെങ്കിലും പേരിൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ ചൊല്ലപ്പെട്ടവൻ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ ഉണ്ട്. വേറെ ഒരു ഹദീസിൽ കാണാം, മൻ സൊല്ല അലൈ അശ്റൻ ഇദാ അസ്ബഹ إذا أصبح وعشرا إذا أمسى أمنه الله تعالى من الفزع الأكبر يوم القيامة. എൻ്റെ പേരിൽ ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും 10 സ്വലാത്ത് ചൊല്ലിയാൽ, സഹോദരന്മാർ ശരിക്ക് ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഹദീസുകളാണ് പറയുന്നത്. രാവിലെയും വൈകുന്നേരവും എൻ്റെ പേരിൽ ഒരാൾ 10 സ്വലാത്ത് ചൊല്ലിയാൽ, അന്ത്യനാളിലെ വലിയ പേടിയിൽ നിന്ന്, എല്ലാവർക്കും ബേജാറുള്ള, എല്ലാവർക്കും പേടിയുള്ള ആ ഒരു ഘട്ടം, ആ പേടിയിൽ നിന്ന് അള്ളാഹു അവന് നിർഭയത്വം നൽകും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇതുപോലെ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ പറയുന്ന എത്രയോ ഹദീസുകൾ ധാരാളം ധാരാളമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു സ്വലാത്ത അലയ്യ, എൻ്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുക, ഇന്ന സ്വലാത്തക്കും മഗ്ഫിറത്തു ലിദുനൂബിക്കും, തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വലാത്ത് നിങ്ങളെ പാപങ്ങൾ പൊറുപ്പിക്കും. വതുലുബുൽ വസീല, അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹുവിനോട് വസീലയെ തേടുക. നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആത്തി മുഹമ്മദിനിൽ വസീല എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ വസീലയെ നിങ്ങൾ ചോദിക്കുക. വദ്ദറജത്തു റഫിയ, അതുപോലെ ഉയർന്ന പദവിയെയും നിങ്ങൾ തേടുക. എന്താ സംഭവം? ഫ ഇന്ന വസീലത്തി, തീർച്ചയായിട്ടും എൻ്റെ വസീല അത്, ഇൻദ റബ്ബി ശഫാഅത്തു ലക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്കുള്ള ശുപാർശയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിക്കുന്ന ആ വസീല എന്ന വലിയ പദവി, അത് നബിതങ്ങൾക്ക് കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ആത്തി മുഹമ്മദിനിൽ വസീല എന്ന് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശഫാഅത്ത് നമുക്കും ലഭിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളെല്ലാവരും 1000 സ്വലാത്ത് കഴിയുന്നവർ അങ്ങനെ തന്നെ ചൊല്ലണം. ചെറിയ മോതിരം പോലെയുള്ള കൗണ്ടറുകൾ കയ്യിൽ ഘടിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് എണ്ണം പിടിക്കാനും സുഖമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ, തൊബ്രാനി ഉദ്ധരിക്കുന്നവർ ഹദീസിലുണ്ട്, 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ ദോഷം പൊറുക്കും. അപ്പോൾ ഓരോ ദിവസവും ഒരു ചുരുങ്ങിയത് 100 കഴിയുന്നവർ 1000 ഇങ്ങനെയൊക്കെ ചൊല്ലി സ്വലാത്ത് വർദ്ധിപ്പിക്കുക, റബീഉൽ അവ്വൽ ആഘോഷിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മ